നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനം ആചരിക്കുന്നത്. ഇന്ന് ഒക്ടോബർ 12 ആരോഗ്യ സംഘടനകൾ കാഴ്ച ദിനം ആചരിക്കുന്നു. കാഴ്ച വൈകല്യത്തെയും അന്ധതയെയും കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക കാഴ്ച ദിനം ആഘോഷിക്കുന്നതിന്റെ ലക്ഷ്യം. അന്ധത തടയുന്നതിനുള്ള ഇന്റർനാഷണൽ ഏജൻസിയാണ് ലോക കാഴ്ച ദിനം രൂപീകരിച്ചത്. ഈ വർഷത്തെ ലോക കാഴ്ച ദിന ചലഞ്ചിന്റെ ആശയം എന്ന് പറയുന്നത് ഒരുമിച്ച് കൊടുക്കുക, എന്നേക്കും കാണുക എന്നതാണ്. ലോക കാഴ്ച ദിനം ഒക്ടോബർ 12 നടക്കുന്നുണ്ടെങ്കിലും സംഘടനയുടെ ഏറ്റവും വലിയ വാർഷിക ധനസമാഹരണമായ ചലഞ്ച് ഔദ്യോഗികമായി ഒക്ടോബർ അവസാനം വരെ തുടരും. അന്ധരെയും കാഴ്ച വൈകല്യമുള്ളവരെയും കുറിച്ചുള്ള അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. കാലതാമസമുള്ള രോഗനിർണയവും ചികിത്സയും കാരണം 1 ബില്യൺ ആളുകൾ കാഴ്ച വൈകല്യം അനുഭവിക്കുന്നതായി WHO റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണുകളുടെ പ്രശ്നം പ്രായമായാൽ മാത്രമല്ല, എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും ബാധിക്കുന്നുണ്ട്. ലയൺസ് ലാബ് ഫൗണ്ടേഷനാണ് ആദ്യമായി ലോക കാഴ്ച ദിനം ആരംഭിച്ചത്. 1984 ഒക്ടോബർ 8 ഈ ദിനം ആദ്യമായി ആചരിച്ചത്. പിന്നീട് ലോകമെമ്പാടും അവബോധം പ്രചരിപ്പിക്കുന്നതിനായി NGOകൾ, നേത്ര പരിചരണ ഗ്രൂപ്പുകൾ, നേത്ര ആശുപത്രികൾ എന്നിവയുടെ പങ്കാളിത്തം ഉൾപ്പെട്ട WHO, IABP അംഗങ്ങൾ സംവിധാനം ചെയ്ത ഒരു സഹകരണ പരിപാടിയായി ഈ ദിനം മാറി. ഈ ദിനത്തിൽ മറ്റൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. ജന്മന കാഴ്ച നഷ്ടപ്പെട്ട ആലപ്പുഴ പുന്നപ്രയിലെ 5 വയസ്സുകാരിയാണ് അമീറ. ഈ 5 വയസ്സുകാരിക്ക് ഇന്നു മുതൽ പുതിയ ജീവിതം. തന്റെ ലോകം ഇനി മുഴുവനായി അമീറ കാണും. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.